മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തക സമിതിയിലെ അംഗവുമായ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരനെതിരെ താൻ അടക്കമുള്ളവർ നയിച്ച തിരുത്തൽവാദം തെറ്റായി പോയി എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി പി രാജശേഖരൻ എഴുതിയ രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുതിയ പുസ്തകത്തിലാണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. അമിതമായ പുത്രവാത്സല്യം കരുണാകരനെ വഴി തെറ്റിക്കുന്നു എന്ന ചിന്താഗതിയിൽ നിന്നാണ് തിരുത്തൽവാദം ഉടലെടുത്തതെന്നും അതിൽ പശ്ചാത്തപിക്കുന്നു എന്നുമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. കേരള സമൂഹം അന്ന് മക്കൾ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിയെന്നും മക്കൾ രാഷ്ട്രീയം സർവത്രമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിൽ ആരും തെറ്റുകാണുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. താൻ എല്ലാം കാലത്തും പാർട്ടി വിധേയനായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും എന്നാൽ പലപ്പോഴായി പാർട്ടി തന്നോട് തിരിച്ച് നീതി കാണിച്ചിട്ടില്ല എന്നുമാണ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായി ബ്രാൻഡ് ചെയ്യാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചിരുന്നു. അതിൽ പാർട്ടിയിലെ ചിലരുടെ പ്രോത്സാഹനവും ലഭിച്ചെന്നും കോൺഗ്രസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാവായിട്ടും സമുദായത്തിന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സംരക്ഷിക്കാൻ പാർട്ടി വരാത്തതിലും ദുഃഖമുണ്ട് എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 2016-21 കാലത്തെ ഒന്നാം LDF സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നായി വെളിച്ചത് കൊണ്ടുവന്നു എന്നുള്ളതും തിരുത്തി. എന്നാൽ അപ്പോഴും പാർട്ടി പിന്തുണച്ചില്ല എന്ന വിമർശനവും ചെന്നിത്തല ഉയർത്തിയിരുന്നു. പദവിയല്ല പാർട്ടിയാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും പക്ഷേ ആ വിശ്വാസം തനിക്ക് രാഷ്ട്രീയമായ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ മുറുകിയപ്പോൾ വാഗ്ദാനം ചെയ്ത ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന നിലപാടായിരുന്നു തനിക്കെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തരമന്ത്രിയായതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ചെന്നിത്തല അതൃപ്തനായിരുന്നു. ഇക്കാര്യം പലകുറി ചെന്നിത്തല പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.